ഞാൻ താങ്കളിലേക്ക് വരാം. കോൺഗ്രസ് നേതാവ് പഴകുളം മധു കൂടിയുണ്ട് ടെലിഫോൺ ലൈനിൽ. ശ്രീ പഴകുളം മധു, അതാണ് ഈ പൊതുവേ വിലയിരുത്തപ്പെട്ടിരുന്നു ഇതൊരു സെമി പോരാട്ടമാണ് എന്നുള്ളത്. ഇപ്പോൾ കോൺഗ്രസ് ഈ വാദഗതി അംഗീകരിക്കുമോ എന്നറിയില്ല. പക്ഷേ ബി ജെ പി ഈ സംസ്ഥാനങ്ങളിൽ, ഹിന്ദി ഹൃദയ ഭൂമിയിൽ അധികാരത്തിലിരുന്ന സംസ്ഥാനങ്ങളിലും അധികാരത്തിന് പുറത്തു നിന്ന സംസ്ഥാനങ്ങളിലും 2019 തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കാണ് വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചത്. ഇപ്പോഴിത് ആ സംസ്ഥാനങ്ങൾ അധികാരത്തിനോടൊപ്പം നിൽക്കുകയുമാണ്. മധ്യപ്രദേശും ഛത്തീസ്ഗഡും രാജസ്ഥാനും ബി ജെ പിക്ക് വഴങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സെമിയായി കണ്ടെത്തിയാൽ ഇത് ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനും ഏൽക്കുന്ന വലിയ പരാജയമല്ലേ? തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് 2-3 സംസ്ഥാനങ്ങളിൽ ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ബി ജെ പിയുടെ പ്രതിനിധി ഇവിടെ നടത്തിയ പോലെയുള്ള ആ ഒരു വിലയിരുത്തലാണ് നടത്തുന്നതെങ്കിൽ കണ്ണു കാണാത്തയാൾ ആനയെ വിലയിരുത്തി. ബി ജെ പിയുടെ വിജയം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ 4 സംസ്ഥാനങ്ങളിലെ വോട്ടെണ്ണൽ സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നത് അതാത് സംസ്ഥാനത്ത് ഭരിക്കുന്ന ഗവൺമെന്റുകളുള്ള ജനങ്ങളുടെ വിപ്രതിപത്തിയാണ്, ആന്റി ഇൻകംപൻസിയാണ്. അപ്പൊ ചോദിക്കും മധ്യപ്രദേശ് എന്തോ ഉണ്ടായില്ല. മധ്യപ്രദേശിൽ അവിടുത്തെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഒരു ഘട്ടത്തിലും അവർ ഉയർത്തി കാണിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് ബി ജെ പിയുടെ പ്രതിനിധിക്ക് പോലും വിശ്വസിക്കേണ്ടതില്ല. അല്ല, ഇതേ തന്ത്രം കോൺഗ്രസിന് ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും നടത്താൻ പാടില്ലായിരുന്നോ? ഞാനിത് പറഞ്ഞിട്ട് നിങ്ങൾ പറയാവൂ. താങ്കളുടെ ഏത് ചോദ്യവും 3.5 വരെ ഞാൻ എടുക്കും. എനിക്ക് പറയാനുള്ള അവസരം തന്നെ ബി ജെ പിക്ക് കൊടുത്തപ്പോഴുള്ള ക്ഷമയോടുള്ളത് സമീപം എന്നോട് കാണിക്കണം. താങ്കൾക്ക് ചോദിക്കാമല്ലോ, പിന്നീട് ഞാൻ പറഞ്ഞിരുന്നില്ല. അപ്പോ ബി ജെ പിക്ക് ഞാൻ സത്യസന്ധമായ വിലയിരുത്തലാണ്, അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആകാമായിരുന്നല്ലോ എന്നുള്ള ഫാന്റസി കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിലയിരുത്തുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഉദാഹരണത്തിന് തെലുങ്കാനയിൽ അവിടെ ഭരിച്ചിരുന്ന കക്ഷിക്കെതിരായി ജനങ്ങൾ വോട്ട് ചെയ്തു, അതല്ല സത്യം. രാജസ്ഥാനിൽ കോൺഗ്രസിനകത്ത് വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ അവസാന നിമിഷം വരെ പരിഹരിക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നെങ്കിലും അത് കോൺഗ്രസിന് അതിനെ വിജയിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം അവിടുത്തെ എത്രയോ പോപ്പുലർ പദ്ധതികൾ അവർ നടപ്പാക്കി, ആ പദ്ധതികളിൽ കൂടി വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുമെന്ന ധാരണയാണ് കേരളത്തെ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ശ്രീ അശോക് ഗെഹ്ലോട്ട് അവസാനം പറയുകയുണ്ടായത്. അത് ഫലപ്രദമായില്ലേ തുടർന്ന് വെച്ചാൽ അവിടുത്തെ കോൺഗ്രസിനകത്ത് അനൈക്യമാണ് പ്രധാന കാരണമെന്നും ഞങ്ങൾ വിലയിരുത്തുന്നു. രണ്ടാമത്തെ കാര്യം ഛത്തീസ്ഗഡിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് അവിടുത്തെ മുഖ്യമന്ത്രി ഒരു വലിയ അഴിമതിയിൽ പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു ഒരു വെളിപ്പെടുത്തലുമായി അല്ലെങ്കിൽ ആരോപണവുമായി ബി ജെ പി ഇഡിയുടെ സഹായമാണ് രംഗത്ത് വന്നത്. തെരഞ്ഞെടുപ്പിന് വോട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ ആരോപണത്തിന് മുനയൊടിഞ്ഞു. ആ ആരോപണം വന്ന കേന്ദ്രം തന്നെ അത് നിഷേധിച്ചു. അപ്പോൾ ജിമ്മിക്കായിരുന്നു. ഇതെല്ലാം കാണിക്കുന്നത് ഈ പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റുകളുള്ള ഒരു എതിരാണ്, ജനവിരുദ്ധം അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു പ്രതിഷേധമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി പരിചയപ്പെടണം നമുക്ക് വിലയിരുത്താൻ. എന്നാൽ ബി ജെ പിക്ക് അത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താം. സെമി ഫൈനലായിരുന്നു, ഞങ്ങൾ ജയിച്ചു. സെമി ഫൈനൽ ജയിച്ചു, ഞങ്ങൾ ഫൈനൽ ജയിക്കും എന്ന് പറഞ്ഞ് അടുത്ത 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയാകാൻ കുപ്പായം വിട്ടു പോയാൽ ബി ജെ പി നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് മത്സരത്തിൽ ജയിച്ച് ട്രോഫി എന്റെ കൈകൊണ്ട് തന്നെ ഞാൻ ഇന്ത്യക്ക് കൊടുക്കും എന്ന് പറഞ്ഞ് വേഷം കെട്ടിപ്പോയ അവസ്ഥയിലാകും നരേന്ദ്രമോദി എന്ന് മാത്രമേ ഇപ്പൊ എനിക്ക് അദ്ദേഹത്തെ വിശ്വസിക്കാറുള്ളൂ. പക്ഷേ ആ അവസ്ഥയിൽ, അതായത് ഈ ക്രിക്കറ്റിനെ താങ്കൾ താരതമ്യം ചെയ്താൽ അങ്ങനെയൊരു ഫൈനലിലേക്ക് എത്തുമ്പോൾ ഇന്ത്യക്ക് പരാജയം ഏൽക്കേണ്ടി വന്നു എന്നത് താങ്കൾക്കും ഓർമ്മയുള്ളതാണ്. ഇതേ ആത്മവിശ്വാസവും അല്ലെങ്കിൽ അമിത ആത്മവിശ്വാസവുമാണ് തിരിച്ചടിയായത് എന്ന തരത്തിൽ ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ വിലയിരുത്തപ്പെടുന്നത് കോൺഗ്രസ് ആണ്. ഞങ്ങൾക്ക് ഞങ്ങൾ ഛത്തീസ്ഗഡിലും മറ്റും ഞാൻ പറഞ്ഞത് അവിടെ എന്താണ് അവസാന നിമിഷം വന്ന് കൊണ്ടുവന്ന വലിയ അഴിമതി ആരോപണം, അതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സഹായം, വെളിപ്പെടുത്തൽ നടത്താൻ ഒരാള്, ഒരു വലിയ വ്യവസായ കേന്ദ്രത്തിന്റെ ആൾ വെളിപ്പെടുത്തൽ നടത്താൻ, ഇതെല്ലാം കൊണ്ടുവന്ന വലിയ ഒരു ടാക്ടിക്സിന്റെ ഫലമായിട്ടാണ് അവർ ഞങ്ങൾ പരാജയപ്പെട്ടതെന്നാണ് പ്രാഥമികമായി ഞങ്ങൾ വിലയിരുത്തുന്നത്. എന്നാൽ തെലുങ്കാനയിലാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രൊഫഷണൽ മെക്കാനിസം. ഛത്തീസ്ഗഡിനെ താങ്കൾ അല്ലല്ല ശ്രീ പഴകുളം മധു, താങ്കൾ പറയുന്ന ഛത്തീസ്ഗഡിൽ ഈ ആരോപണം തെരഞ്ഞെടുപ്പിന്റെ 2nd ഘട്ടത്തിലല്ലേ പ്രധാനമായും ഉയർന്നു വന്നത്? എന്തുകൊണ്ട് ജയിച്ചു എന്ന ചോദ്യമാണെങ്കിൽ താങ്കൾ ക്ഷമയോടുകൂടി ഇരിക്കൂ. 1 മിനിറ്റ് വന്നാൽ പോലെ എനിക്ക് എന്തിനാണ് ഇങ്ങനെ ഇടയ്ക്കിടെ വേണ്ടത്?
അതിലെന്തർത്ഥമാണുള്ളത്? ഞങ്ങൾ ഞങ്ങളുടെ പാദം പറയട്ടെ, എന്തുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു പറയട്ടെ, അല്ലെ എന്തുകൊണ്ട് ഞങ്ങൾ ജയിച്ചു, അത് ക്ഷമ കാണും ചെയ്തർച്ചയില്. ഇതിപ്പോ പെട്ടെന്ന് ഇട്ടിട്ട് പോയി രാവിലെ നടക്കുന്ന ചർച്ചയല്ലേ, ഇത് രാത്രി വൈകി ചർച്ച നടക്കുമല്ലോ, ഇത്ര അക്ഷമ എന്തിനാണ് കാണിക്കുന്നത്? ശ്രീ പഴക്കുളം മധു, ഞാൻ സാങ്കേതികമായ ഒരു സംശയം താങ്കളോട് ചോദിക്കുന്നത്, താങ്കൾ പറഞ്ഞു അവസാന നിമിഷം ഇ ഡിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ ആണ് ഈ പരാജയത്തിന് കാരണമെന്താ? ഇത് തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലാണ് പ്രധാനമായും ഉയർന്നു വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ 20 മണ്ഡലങ്ങളിലേക്ക് വോട്ടെടുപ്പ് നടന്ന മേഖലകളുണ്ടല്ലോ, അവിടെയും കോൺഗ്രസിന് കാര്യമായ നേട്ടമുണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്നല്ലേ ഇപ്പോൾ ഈ കണക്കുകൾ പുറത്തു വരുന്നത്?